വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഡാർക്ക് നൈറ്റില് ബാറ്റ്മാൻ ആയിരിക്കും റിയാസ്, അതിലെ ജോക്കറാണ് ഞാൻ. ജാസ്മിൻ എന്ന് പറയുന്നത് ജാൻസി റാണി, ദിൽഷ എന്ന് പറയുന്നത് അല്ല മരിക്കുന്നവരെയും കൂടെ ഉണ്ടായിരിക്കുന്ന നായിക. അത് വൈഫ് ആയിക്കൂടാന്നില്ലല്ലോ, ആയിക്കഴിഞ്ഞാൽ കൊള്ളാം, ആഗ്രഹം ഇല്ലാതില്ല. പിന്നെ പല സ്ഥലത്തും നന്നായിട്ട് ഒന്ന് തേച്ച് നമ്മളെ റീസെന്റ് ഓസ്കാർ കിട്ടിയ ജോക്കർ ഇല്ലേ, അതിലെ ഒരു ജോക്കറാണ് അവൻ. ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷെ ഓസ്കാറിനുള്ള ഒരു വെടി അവന്റെ കയ്യിൽ ഉണ്ട്. കിട്ടുന്നില്ല, ഇതേപോലെ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നത്? അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പമാണ് കേട്ടാ. ധന്യ എന്ന് പറയുന്ന ഒരു കുരുത്തം കെട്ട എന്റെ സിസ്റ്റർ ആണ്. അപ്പൊ എന്റെ അടുത്ത് എനിക്കൊരു പ്യുർ സോൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ തിരിച്ച ഇങ്ങോട്ട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അഭിനയ സിംഹമാണ്, ഭയങ്കര ചബിയല്ലേ, അപ്പൊ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടും. ബോസ് ഇല്ലാതെ എന്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് പോകുന്ന സമയത്തും താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഞാൻ ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നത് തന്നെ ലാലേട്ടൻ എന്റെ കൂടെ സംസാരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട, ദൈവം എനിക്ക് എന്താ പറയാ, ഞാനൊരു പൂ ചോദിച്ചപ്പോ എനിക്കൊരു പൂക്കാലം തന്ന പോലെയാ. കാരണം ചേട്ടാ ഇനി ഒരു കുട്ടി ഒരു റാപ്പിഡ് ഫയർ ആണ്. അപ്പൊ നമ്മള് എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെ പേര് പറയും. ഏറ്റവും ഭയങ്കര കാച്ചി ആയിട്ടുള്ള, അല്ലെങ്കിൽ ചേട്ടന്റെ മനസ്സിൽ ആദ്യമേ ഓടി വരുന്ന ഒരു മൂവിയിലെ ഒരു ക്യാരക്ടറിന്റെ പേര് വെച്ചിട്ട് പറയണം. ഒരു ക്യാരക്ടറിനെ പറഞ്ഞാൽ മതി ചേട്ടൻ. ഇപ്പൊ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ആദ്യമേ ചോദിക്കുന്നത് റിയാസ്, റിയാസിന്റെ പേര് ഓർക്കുമ്പോഴത്തേക്കും ഏതൊരു മൂവിയിലത്തെ ക്യാരക്ടറിനെ ഓർമ്മ വരുന്നത്? വേഗം പറയണം, വേഗം വേഗം പറഞ്ഞു പറഞ്ഞോണേ. റിയാസിനെ പറയുമ്പം, റിയാസിനെ പറയുമ്പം ഡാർക്ക് നൈറ്റിലെ ബാറ്റ്മാൻ ആയിരിക്കും ആര്? റീസൺ റിയാസ്, അതിലെ ജോക്കറാണ് ഞാൻ. അങ്ങനെയാണ് ചോദിക്കണ്ട. പിന്നെ നമ്മുടെ ജാസ്മിൻ, വേഗം പറയണേ. ജാസ്മിൻ, ജാസ്മിൻ എന്ന് പറയുന്നത് ജാൻസി റാണി, അത് ജാൻസി റാണിയുടെ സിനിമ ആണെങ്കിൽ ജാൻസി റാണിയാണ്. ദിൽഷ, ദിൽഷ എന്ന് പറയുന്നത് ദിൽഷ എന്റെ സ്റ്റോറിയിലെ നായികയാണ്. സോ അത് ഇനി പടം റിലീസ് ചെയ്യാനിരിക്കുന്ന നായിക എന്ന് വെച്ചാൽ നായിക മെയിൻ നായിക ഹീറോ കല്യാണം കഴിക്കുന്ന നായകൻ നായിക ആ ഒരു മൂവി ആയിരിക്കും. അല്ല മരിക്കുന്നവരെയും കൂടെ ഉണ്ടായിരിക്കുന്ന നായിക ഫ്രണ്ടായിട്ടോ അത് വൈഫായിട്ടോ? ഫ്രണ്ടാണ് ഇപ്പം, അത് വൈഫ് ആയിക്കൂടാന്നില്ലല്ലോ, ആയിക്കഴിഞ്ഞാൽ കൊള്ളാം, ആഗ്രഹം ഇല്ലാതില്ല, കിട്ടുന്ന ചാൻസ് ഇല്ല, പറഞ്ഞേക്കാം. അവര് ഭയങ്കര ഹാപ്പിയാ. പാരന്റ്സ് മീൻസ് സിസ്റ്ററിന്റെ അടുത്ത്, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് സിസ്റ്ററിനോട് സംസാരിച്ചായിരുന്നു. സിസ്റ്ററൊക്കെ ഭയങ്കര കാര്യം. എങ്ങനെ സിസ്റ്ററെ? ഡേയ്സി, ഡേയ്സി. അത് ഇങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം, കാരണം എനിക്ക് ക്യാരക്ടേഴ്സ് പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ വേണമെങ്കിൽ അവരെ പറ്റി ആലോചിക്കുമ്പോൾ എന്ത് ചിന്തിക്കുന്നു. ഡേയ്സി എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയാ, ഒരു നല്ല കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. ഒരു ക്യാരക്ടർ വെച്ചിട്ട് പറഞ്ഞാൽ, ക്യാരക്ടർ വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടാലന്റഡ് ആണ്, പക്ഷെ കുറച്ച് ക്രൂക്കഡ് ആയിട്ട് ഗെയിം കളിച്ചു എന്നെനിക്ക് തോന്നി. കാരണം എന്നെ പല സ്ഥലത്തും നന്നായിട്ട് ഒന്ന് തേച്ച് ബ്ലസ്ലി, ബ്ലസ്ലി എന്ന് പറയുന്നത് ബ്ലസ്ലി ആക്ച്വലി നമ്മളെ റീസെന്റ് ഓസ്കാർ കിട്ടിയ ജോക്കർ ഇല്ലേ, അതിലെ ഒരു ജോക്കറാണ് അവൻ. ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷെ ഓസ്കാറിനുള്ള ഒരു വെടി അവന്റെ കയ്യിൽ ഉണ്ട്. നിമിഷ ചില സമയത്ത് ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ അവരെ പറ്റി പറയാം. ചില സമയത്ത് ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു, പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമുണ്ട്, പക്ഷെ ചില സമയത്ത് ആലോചിക്കാതെ പറയുന്ന കണക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഒരു എന്താ പറയുക, പുള്ളിക്കാരി ആക്ച്വലി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് സെക്കൻഡ് ഒരു റീ എൻട്രിയും തന്ന് അതിൻ്റെ അകത്ത് അത്രയും. കാരണം പുള്ളിക്കാരി വന്നതിന് ശേഷം കുറേ സംഭവങ്ങൾ നടന്നു, സോ പുള്ളിക്കാരി അതിനനുസരിച്ച് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്. അടുത്ത ആള് എൽ പി, ലക്ഷ്മി പ്രിയശേഷി, എൻ്റെ ചേച്ചിയാണ്. ഒരു ഫിലിം ക്യാരക്ടർ ആയിട്ട്, ഫിലിം ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ, ചേച്ചി അനിയനും തമ്മിലുള്ള ഒരു സിനിമ ഏതാണ് നല്ല ഒരു ബെറ്റർ? ചേച്ചി അനിയന കണ്ട, കിട്ടുന്നില്ല, ഇതേപോലെ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നത്? അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പമാണ് കേട്ടാ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ പറയാനാണ് പാട്. ഞാൻ പറയാം, ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ചേച്ചിയും എപ്പോഴെങ്കിലും ഇത് വിന്നായോ അല്ലാതെ ഇറങ്ങിയ ശേഷം എനിക്ക് ചേച്ചീനെ കാണുമ്പോൾ, ചേച്ചിയുടെ കുട്ടീനെ കാണുമ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ധന്യ എന്ന് പറയുന്ന ഒരു കുരുത്തം കെട്ട എൻ്റെ സിസ്റ്ററാണ്. കാരണം ഏത് വീട്ടിലും ഒരു ചേച്ചി എന്നെ കാണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുരുത്തക്കേടാണ്. ഇടയ്ക്കൊരു സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സാധനങ്ങളായിരിക്കും, മനസ്സിലായി? അങ്ങനെ സാധനങ്ങളായിട്ടുള്ള ഒരു ബ്രദർ സിസ്റ്ററാണ് ഞാനും. ധന്യ. സുചിത്ര, സുചിത്ര എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപർണ, അപർണ
അപർണയെ ഞാനൊരു നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. പക്ഷെ അപർണ എന്നെ ആക്സെപ്റ്റ് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. അപർണയുടെ അടുത്ത് എനിക്കൊരു പ്യുവർ സോൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കണം. ഇനി കോണ്ടാക്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ വിളിക്കണം. ഇനി എല്ലാവരും വിളിക്കണം. റോൺസിൻ അഭിനയ സിംഹമാണ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആക്ച്വലി പേഴ്സണലി മേ ബി ക്യാരക്ടർ വൈസ് നല്ലൊരു വ്യക്തി ആയിരിക്കും. പക്ഷേ ഭയങ്കര ആക്ടിങ്, കാരണം അസാധ്യ ആക്ടിങ് ആണ്. കാരണം ഞാൻ ചില സമയത്തൊക്കെ ആക്ട് ചെയ്യുന്ന കാണുമ്പം ആലോചിച്ച് എങ്ങനെ ഈ പുള്ളിക്കാരൻ ഇത്രയും ആക്ട് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു ഫിസിക്ക് വെച്ചിട്ട് ചില കാര്യങ്ങൾ, ചില റോൾസൊക്കെ പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്ന കാണുമ്പം ഞാൻ നോക്കി നിന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. അതിലേക്ക് അങ്ങ് ഇൻവോൾവ് ചെയ്ത് ആയിക്കോളും. ജീവിക്കുകയാണല്ലേ, ജീവിക്കുകയാണ് എന്ന് വെച്ചാൽ അത് ഏത് സമയത്ത് ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണെന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ പുള്ളിക്കാരൻ നന്നായിട്ട് ജീവിക്കുന്നുമുണ്ട്, അഭിനയിക്കുന്നുമുണ്ട്, ജീവിച്ച് അഭിനയിക്കുന്നുമുണ്ട്. സൂരജ് ഒരു എന്താ പറയാ, സൂരജിന് എനിക്ക് ഇഷ്ടമാണ്. കാരണം സൂരജിൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള സമ്മതത്തിന് ശേഷം തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവനോട് ഗെയിം കളിക്കത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ മൂന്ന് പേരിൽ ഒരാളാണ്. ഞാൻ അവനോട് ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അവന്. അഖിൽ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്, സേഫ് പ്ലേ കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കളിക്കാനും പാടാണ്. അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്, അത് ഈസിയായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അവൻ അവൻ്റേതായിട്ടുള്ള രീതി കളിക്കുന്നുണ്ട്. സംസാരിക്കുന്ന ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നോക്കി ഒബ്സർവ് ചെയ്ത് ഞാനും ഇങ്ങനെ സംസാരിച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും നിന്ന് കുറേ പോസിറ്റീവൊക്കെ ഞാനും എടുക്കാറുണ്ട്, മനസ്സിലായി. നല്ലതൊക്കെ ഞാൻ എടുക്കാറുണ്ട്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അഖിലിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം അഖിലിനെ വരുന്നതിന് മുമ്പേ എനിക്ക് അഖിലിനെ അറിയാം, അഖിലിൻ്റെ സീരീസും കാര്യങ്ങളെല്ലാം കാണാറുണ്ട്. അഖിലിനെ ഇഷ്ടമാണ്. ഒരു എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വോയിസിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ പെർട്ടിക്കുലർ ടൈമിൽ ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും പെട്ടെന്ന് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ ഹഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പം, ഇഷ്ടമാണ്. ഭയങ്കര ചബ്ബിയല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടും. നമുക്ക് എന്തെങ്കിലും വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യാൻ കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഹഗ് ചെയ്യാൻ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ വലിയ ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ് ഇല്ലാതെ എന്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പം എന്നാലും ഇപ്പം ബിഗ് ബോസിനെ ഓർക്കുമ്പോൾ അങ്ങനെ ഫിലിമോ എന്താണ് ബിഗ് ബോസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്ത് കാര്യം പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത്? കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പം എനിക്ക് റെസ്പെക്റ്റാണ്, ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം എനിക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോമില്ല, നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ്. സോ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും പേരുടെ മനസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ഒരു ബിഗ് ബോസിന് വലിയൊരു പങ്കുണ്ട്, മനസ്സിലായില്ലേ. ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇല്ല, മനസ്സിലായില്ലേ. സോ ഒബ്വിയസ്ലി റെസ്പെക്റ്റ് എനിക്ക്. അതുകൊണ്ടാണ് പോകുന്ന സമയത്തും താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മനസ്സിലായില്ലേ. അവർ നന്ദി എനിക്കുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്. കാരണം ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഞാനില്ല. ഇപ്പോൾ തന്നെ ലാലേട്ടനെ പറ്റിയിട്ട് എന്താണ് പറയുക? അങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ്? അതാ പറഞ്ഞു, ലാലേട്ടൻ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞരക്കുമ്പോൾ തൊട്ടേ കാണുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പം പുള്ളിക്കാരനെ ഞാൻ ഇതുവരെയായിട്ടും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നത് തന്നെ ലാലേട്ടൻ എൻ്റെ കൂടെ സംസാരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അത് ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലക്കി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണത്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഹഗ് ചെയ്ത് കണ്ടുവെന്ന് നിങ്ങൾ അറിയത്തില്ല ഇൻട്രോ അല്ലേ. ഞാൻ അത്രയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു. കാരണം കിട്ടിയൊരു ചാൻസ് ആണ്, അന്നാണ് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ലാലേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത്, ആ ഒരു അഭിമാനം ഭയങ്കര പ്രൗഡ് ഫീലായിരുന്നു. ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോസ്റ്റാണ്, മെയിൻ ഹോസ്റ്റാണ്. പക്ഷേ പുള്ളിക്കാൻ നല്ല ഡിസിഷൻ എടുക്കുന്നത്, കാരണം ഇതൊരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ മലയാളം വെർഷനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയാനായിട്ട് സത്യം പറയാം, ഇപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ആ പ്രസൻറ്റ് ലീവ് ഇൻ ദി പ്രസൻറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവലി എന്തൊക്കെ വരുന്നോ അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. എന്താ പറയുക, നമുക്ക് എപ്പോഴെങ്കിലാണ് ഇതേപോലെ ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടുന്നത്, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ഫൈറ്റ്സിനൊന്നും ഒരു താല്പര്യമില്ല. ഇവൻ എൻ്റെ കമൻറ്റ് ബോക്സ് എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. കാരണം അതിൻ്റെ അടിയിൽ വന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്ക് വേണ്ടി മെസ്സേജ് ചെയ്യും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് വരും, വെറുതെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റിവിറ്റി വരും. അപ്പോൾ നമ്മളുടെ റോബിൻ ഫാൻസിനോട് അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള റോബിൻ ചാറ്റിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഒരു 70 ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ഷോയിൽ പോകുമ്പം എന്നെ അധികം പേർക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു 70 ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അത്രയാണ്. കാരണം ഒരുപാട് പേരുടെ സ്നേഹം, ഒരു എന്താ പറയുക, അവരുടെ വീട്ടിലൊരാൾ എന്നുള്ള രീതിയിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തതിലും എന്നെ അംഗീകരിക്കുന്നതിലും ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ദൈവം എനിക്ക് എന്താ പറയുക, ഞാനൊരു പൂ ചോദിച്ചപ്പോൾ എനിക്കൊരു പൂക്കാലം തന്ന പോലെയാണ്. കാരണം അത്രയും പേര് എന്നെ ഇഷ്ടപ്പെട്ടപ്പം, സി നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പം ജീവിതത്തിൽ ഞാൻ ഇനി കാണുമോ
ഇനി കാണാൻ പറ്റുമെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി എനിക്ക് സ്നേഹം തരുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ വാക്കുകളിൽ പോലും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് 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 നന്ദി. എന്താ പറയാം, ഈ സ്നേഹവും എന്താ പറയുക, ഈ സ്നേഹവും ഈ അംഗീകാരവും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാനത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഞാൻ മാക്സിമം അത് ഞാൻ നോക്കും. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നും അല്ല, പക്ഷേ എനിക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. പക്ഷേ നല്ലൊരു മനുഷ്യനാകണം, നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്കും വേണം. ഒരുപാട് നന്ദി. ആള് ഓൾറെഡി പറഞ്ഞു 3:30 to 4 വരെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് കോൾസും മീറ്റപ്സും ഈ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മൾ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് ഓടി വന്ന് ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്കും നമ്മളുടെ കൂടെ ഇന്റർവ്യൂവിന് വന്ന് ചേർന്ന ചേട്ടന് ഒരുപാട് 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 നന്ദി. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.